നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളുടെ സായാഹ്ന ധർണ നടത്തി. മദ്യ ദുരന്തത്തിൽ ഏർപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. പിന്തുണ തേടി ഐ ഗ്രൂപ്പ് കേരള കോൺഗ്രസ് നേതാവിനെ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സായാഹ്ന ധർണ നടത്തി. ഇരിഞ്ഞാലക്കുട ആൽത്തറക്കൽ നടന്ന സായാഹ്ന ധർണയുടെ ഉദ്ഘാടനം എസ്എഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ വി വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പിന്റോ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. വിഷ്ണു ജയൻ, ജീവൻലാൽ എന്നിവർ സംസാരിച്ചു. എന്റെ പ്രസ്ഥാനത്തിന്റെ പേര് ആർ എസ് എസ് എന്നോ എൻ ഡി എഫ് എന്നോ അല്ല. എന്റെ പേര് ഒസാമ ബില്ലാദെന്നോ നരേന്ദ്രമോദി എന്നോ അല്ല. എന്റെ പേര് ജെയ് ടി തോമസ് എന്നാണ്. എന്റെ പ്രസ്ഥാനത്തിന്റെ പേര് എസ് എഫ് ഐ എന്നാണ്. രക്തസാമോദരിത്തോടെ നിങ്ങളൊന്ന് സ്മരിക്കേണ്ടതുണ്ട്. എന്റെ പ്രസ്ഥാനം ഒരിക്കലും ക്രിമിനലുകളുടെയോ അക്രമകാരികളുടെയോ തീവ്രവാദികളുടെയോ പ്രസ്ഥാനമല്ല. എന്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭക്തരിയുടെയും വിജയത്തിന്റെയും അതുപോലെ തന്നെ തോമസിന്റെയും പ്രസ്ഥാനമാണ്. ഒരു സമൂഹത്തെ ശരിക്കു വേണ്ടി കേരളീയ സമൂഹത്തിന്റെ ആകെയും ശബ്ദമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അങ്ങനെ സമരങ്ങളിലൂടെയാണ്. ജെ ടി തോമസിനെ പോലെ അനേക പദങ്ങളായ വിദ്യാർത്ഥികളാണ് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിനിടയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരായി പോയി എന്നതിന്റെ പേരിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ, വിദ്യാഭ്യാസ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ അനേകം വിദ്യാർത്ഥികളാണ് ഇത്തരം പീഡനങ്ങളിൽ കേൾക്കുന്നത്. ഇത് മാത്രമൊന്നുമല്ല ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ ഇന്റേണൽ അസസ്മെന്റ് പീഡനം എന്ന് പറയുമ്പോൾ ഉറച്ചമാക്കി ഇന്റേണൽ അസസ്മെന്റ് പീഡനം എന്ന് പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാകില്ല. ഇന്റേണൽ അസസ്മെന്റ് പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് 100 20 മാർക്ക് അധ്യാപകനാണ് നൽകുക. ജയിക്കുവാൻ ഈ 20 മാർക്ക് അനിവാര്യമായി വരുന്ന ചില ഘട്ടങ്ങളിൽ ഈ 20 മാർക്ക് അധ്യാപകൻ നൽകേണ്ടുന്നത് വിവിധങ്ങളായ രീതിയിലാണ്. എങ്ങനെയാണ് അധ്യാപകൻ നൽകേണ്ടുന്നത്? ആ വിദ്യാർത്ഥിയുടെ അസൈൻമെന്റിനെ കുറിച്ച്, സെമിനാറിനെ കുറിച്ച്, ആ വിദ്യാർത്ഥിയുടെ വിവിധങ്ങളായ കഴിവുകളെ പരിപോഷിപ്പിച്ച് ആ കഴിവുകൾക്ക് എങ്ങനെ മാർക്ക് ചെയ്യണമെന്നുള്ളതാണ് ആ ഈ ഇന്റർനെറ്റ് അസസ്മെന്റിൽ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ അധ്യാപകർ ഇതൊരു സാപ്പായി കണ്ടില്ല, അധ്യാപകരിൽ നിന്ന് തലയിൽ കണ്ടില്ല. എന്റെ ഉദ്ദേശം അധ്യാപകരാണ് ശ്രമിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇന്റർനെറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളൊക്കെ വരച്ച് വരയിൽ നിർത്താനുള്ള ശ്രമമാണ്. എത്രയൊരു ശ്രമം നടത്തി. മലപ്പുറത്തെ മദ്യദുരന്തത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ യോഗം അനുശോചനം രേഖപ്പെടുത്തി. 5000 കോടി രൂപയാണ് മലയാളി വർഷം തോറും കുടിച്ചു തള്ളുന്നത്. വിട്ടുവീഴ്ച ചെയ്യാനാവാത്ത ഒരു സാമൂഹ്യ ദുരന്തമാണിത്. നിയമം മൂലം നിയന്ത്രിക്കാനാവാത്ത സാമൂഹ്യ വിപത്തിനെതിരെ രാഷ്ട്രീയ സാമൂഹ്യ മത സംഘടനകൾ ഇനിയും അർത്ഥപൂർണമായ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നുവെന്ന് ചെയർമാൻ എം പി ജാക്സൺ അനുശോചന പ്രമേയത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാഗം നേതാക്കൾ ഇരിഞ്ഞാലക്കുട റെസ്റ്റ് ഹൌസിൽ എത്തി സന്ദർശിച്ചു. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എ ഗ്രൂപ്പിനെതിരെയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഐ ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളായ അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര, എം എസ് അനിൽകുമാർ തുടങ്ങിയ നേതാക്കളാണ് കെ എം മാണിയെ സന്ദർശിച്ചത്. കൂടിക്കാഴ്ചയിൽ കെ എം മാണി ഐ ഗ്രൂപ്പ് നേതാക്കൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും സൂചനയുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.